ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് മുട്ട ചെക്കിത്. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് വരുമ്പം ബ്രെഡ് ഉണ്ടാവും, അതിൻ്റെ കൂടെ മുട്ട ചെക്കിത് ഉണ്ടാക്കാനായിട്ട് ചീരയില ഉണ്ടാവും. ചീര അരിഞ്ഞ് വെച്ചിട്ട് സബോള, മുളക് ഇതെല്ലാം മാറ്റി മുട്ട പൊട്ടിച്ച് ഉപ്പ് ചേർത്ത് ചിക്കൻ എടുക്കും. അതിനുവേണ്ടി ചീര ഞാൻ ആവിയിലാദ്യം ഇടാൻ വേണ്ടി ഈ തട്ടിൽ വെള്ളം ഒഴിച്ച് തട്ടിൽ വെച്ച് ആവിയിൽ പുഴുങ്ങുന്നു. പുഴുങ്ങാനുള്ള പാത്രത്തിൽ വെള്ളം വെച്ചു, ഓട്ട പാത്രത്തിൽ ചീര ഇട്ടു, വെള്ളത്തിന് മുകളിൽ വെച്ച് അടുപ്പത്ത് വെച്ചു മൂടി ആവി കയറ്റി കഴിക്കും. പച്ച ചീര കീടാണുക്കളൊക്കെ ചത്തുപോട്ട് വഴിക്കുമ്പോൾ പെട്ടെന്ന് വേഗത്തില്ലായി കൊണ്ടൊന്ന് മാറ്റിയെടുക്കും. അതിനുശേഷം സവോള വഴറ്റണം. അതിന് പാനെടുപ്പത്ത് വെച്ചു, പാൻ ചൂടായിട്ടുണ്ട്, ഇപ്പോൾ എണ്ണ ഒഴിച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു തീ കുറച്ചിട്ടു. എണ്ണ ചൂടായി കഴിയുമ്പോൾ സവോള ഇട്ട് വഴറ്റാം. അപ്പോഴത്തേക്കും ഇല ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. സമയത്ത് സവോള വഴറ്റുന്നു. എണ്ണ ഒഴിച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞു, മുളക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞോട്ട് വഴറ്റുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ആവി വന്നുകൊണ്ടിരിക്കും. ചീര ആവി വന്നു, ഇളക്കുന്നു, അടച്ച് ആവി വരാൻ വേണ്ടി വെക്കുന്നു. ഉപ്പ് ചേർക്കും, സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കണം ആവശ്യത്തിന്. സവോളയിൽ ഉപ്പ് ചേർക്കും. ചീര തണ്ടത്ത് ഇങ്ങനെ വേഗം കിടക്കാം, ചുരുണ്ടത്ത് സവോള വഴറ്റുമ്പോഴത്തേക്കും തീരത്ത് കുറച്ചുകൂടി വെള്ളം ഇട്ട് തീ കുറച്ചിട്ടിട്ടുണ്ട്. സവോള സവോള ഏകദേശം വരഞ്ഞ് ചീര ഒതുങ്ങി, ചീര ഒതുങ്ങി. ഇനിയിപ്പോൾ തീ എടുക്കാൻ പോകും. തീ എടുത്ത് ഈ ഇലയിൽ സവോള വരട്ടുന്ന സവോള കാത്തേക്ക് ഇലയിടണം. ചീര ആവി കയറ്റിട്ട് ഇങ്ങോട്ടിട്ടു. അതിലധികം ചീര ക്ലോറോഫിലൊക്കെ വെള്ളത്തിലേക്ക് പോയി കളറൊക്കെ വഴറ്റി വീണ്ടും വഴറ്റി കുറച്ചുകൂടെ വരിക. രണ്ട് ടൈപ്പ് മുട്ടയുണ്ട്, കോഴിമുട്ട, താറാൻ മുട്ട. ഒരാൾക്ക് കോഴിമുട്ട, ഒരാൾക്ക് താറാൻ മുട്ട. അതുകൊണ്ട് ഈ സവോള രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് വേണം മുട്ട ചേർക്കാൻ. ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് പോരെങ്കിൽ ഉപ്പിടണം. ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്തു, ഉപ്പ് പോരാത്തതിന് ചേർത്തു. കുറച്ച് മല്ലപ്പൊടിയിടാം, ചീരയിൽ വിഷമൊക്കെ ഉണ്ടായി പോടെ. പറമ്പിൽ നിന്ന് പറിച്ചെടുത്താണ്, പറമ്പിൽ തന്നെ ഉണ്ടായ ചീര മുറിച്ചെടുത്ത് കറി വെക്കാം.
പക്ഷേ പോകാനായിട്ട് ഇതിലുള്ളിൽ മഞ്ഞളിട്ടു പപ്പളം ചീരയും മേടിച്ച് രണ്ടായിട്ട് ഭവിച്ചു. ഒരു ഭാഗം മാറ്റിയേക്കണം. പപ്പളം ചീരയൊക്കെ ഇട്ട് വഴറ്റി ഇത് കോഴിമുട്ട ഉണ്ടാക്കാനായിട്ട്. കോഴിമുട്ട കൂട്ടിയാൽ വയറ്റിൽ അസുഖമുള്ളവർക്ക് താറാവ് മുട്ട, താറാവ് മുട്ട എനിക്ക് ഉണ്ടാക്കണം. കോഴിമുട്ട വാങ്ങണം. ഇത് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു, പൊട്ടിച്ചൊഴിച്ചു ഇളക്കി ചിക്കി മുട്ട ചിക്കിത മുട്ട ചിക്കിത് ചീര ഇട്ട് മുട്ട ചിക്കിത് റെഡി. സൺഡേയിലെ ബ്രെഡ് കൂട്ടാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും മുട്ട ചിക്കിത്. ബ്രെഡിൽ കൂട്ടാനുള്ള കറിയാണ് മുട്ട ചിക്കിത്. പ്ലീസ് വാച്ച് മൈ വീഡിയോ, ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബിങ് ആൻഡ് ലൈക്കിങ് മൈ വീഡിയോ. രണ്ടു പേർക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള മുട്ട ചിക്കിതായി ചീര ചേർത്ത്.